നമസ്കാരം. പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽബട്ടനൊക്കെ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനും ശ്രമിക്കാം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു സിനിമാ അനുഭവമായിരുന്നു. ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെൻസും ഉള്ളൊരു സിനിമയാണ്. പിന്നെ പറയുന്നത് യന്ത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാം കയ്യിൽ ഓരോ ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്നതാണെങ്കിലും ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ച് തന്നെയാണ്. എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൈവരുതിയിൽ തന്നെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മൾ ഇതിന് അടിമപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്ത തന്നെ സംവിധായകൻ ചിത്രത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. ഒരു പരിധിയല്ല, ഒരു പരിധിയിൽ കൂടുതലും നമ്മൾ ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. യന്ത്രങ്ങൾ വഴി നമുക്ക് സ്നേഹബന്ധങ്ങൾ പുലർത്താം എന്നൊക്കെ പറയുന്നത് ശരിയാണ്, ഒരു പരിധിവരെ പുലർത്താം. പക്ഷേ പണ്ട് കാലഘട്ടത്ത് എങ്ങനെയായിരുന്നു? യന്ത്രങ്ങളില്ലാതെ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു, ദൈനംദിന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നം മാത്രമാണ്, യന്ത്രങ്ങൾ ഇല്ലെങ്കിൽ എന്നൊരു ചോദ്യചിഹ്നമാണ്. യന്ത്രങ്ങളെ വളരെയധികം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ ഒരു 12 മണിക്കൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 11 മണിക്കൂറും അല്ലെങ്കിൽ 12 മണിക്കൂർ തന്നെ ഫോൺ നമ്മുടെ കൂടെ കാണും. ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന കാണും. ഒരു പരിധിവരെ നമുക്ക് ഇതിനൊരു കട്ട് ഓഫ് അങ്ങനെ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഒരു ടൈമിൽ ഇത് നമ്മുടെ മുകളിൽ എത്തും എന്നൊരു ചിന്തയാണ് സംവിധായകൻ തരുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും പെർഫോമൻസ് വൈസ് സുരാജ് ആണെങ്കിലും അതുപോലെ തന്നെ സൗബിനാണെങ്കിലും ഞെട്ടിച്ചിട്ടുണ്ട്. സുരാജിൻ്റെ അവസാന രംഗങ്ങളിലെ പ്രകടനമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് നമ്മളോട് പറയുന്നതും മറ്റൊന്നാണ്, യന്ത്രങ്ങൾ നമുക്ക് സ്നേഹബന്ധങ്ങൾ നിലനിർത്താനൊക്കെ സഹായിക്കാം. യന്ത്രങ്ങൾ വഴിയുള്ള സ്നേഹബന്ധങ്ങൾ, യന്ത്രത്തെ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, പക്ഷേ യന്ത്രങ്ങൾ വഴി നമുക്ക് സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്താൻ സാധിക്കും. എന്നാൽ എത്രത്തോളം പറ്റും എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ യന്ത്രത്തെ സ്നേഹിക്കുക, ഒരു പരിധിവരെയൊക്കെ സ്നേഹിക്കുക, അല്ലാതെ അത് മൊത്തമാണ് ജീവിതം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കുക. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടപ്പോൾ വളരെയധികം തിങ്ക് ചെയ്യുന്ന ഒരു തിങ്കിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം നമ്മളെ ഒന്ന് പിന്നോട്ട് വലിച്ച് ആലോചിപ്പിക്കാനുള്ള ഒരു തോട്ടൊക്കെ ഉള്ളൊരു സിനിമയായിട്ട് തന്നെ തോന്നി. അപ്പം അതിൽ ഒരുപാട് രാഷ്ട്രീയമാണെങ്കിലും പറയുന്നുണ്ട്, ഈ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ യന്ത്ര സ്വഭാവമുള്ള ഗാഡ്ജറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ടെക്നോളജിയൊക്കെ വരുമ്പോൾ എല്ലാത്തിനും എതിർക്കാൻ ഒരു പക്ഷം പാർട്ടികളൊക്കെ കാണും. അതും ഇതിൻ്റെ അകത്തൊരു പാർട്ടിക്കാരനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇതിനെതിരായിട്ടുള്ളവരുമുണ്ട്. ഒരു ഭൂരിഭാഗം പേരും ഇതിന് സപ്പോർട്ട് തന്നെയാണ്. കാരണം ഒരുപാട് സമയം ലാഭമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ബില്ലൊക്കെ അടയ്ക്കാനാണെങ്കിലും എല്ലാത്തിനാണ് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ യന്ത്രത്തെ ആശ്രയിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാർട്ടായി കഴിഞ്ഞു, ഇനി നമുക്ക് വേണ്ടാതിരിക്കാനുള്ളൊരു അവസ്ഥയില്ല. നമ്മളിപ്പം ഒരുപാട് ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിൽ പോയി നമ്മൾ പണം അടയ്ക്കുന്നതിന് പകരം നമ്മൾ പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് എന്തോ ഇതിൽ നിന്നൊരു മുക്തി എന്ന് പറയുന്ന സംഭവമില്ല, കാരണം ഇതിൽ നമ്മൾ യൂസ്ഡ് ആയിപ്പോയി. പക്ഷേ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ നമ്മളോട് പറയുന്നത് ഇതിനെ ഒരു പാർട്ടാക്കി വെക്കുക, എല്ലാത്തിനും ഇതിന് നമുക്ക് സൊല്യൂഷൻ തരാൻ പറ്റില്ല, ഒരു ടൈമിൽ ഇത് തിരിച്ച് നമുക്ക് പണിതരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു എൻഡിലാണ് സിനിമ അവസാനിക്കുന്നത്. വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ടൈപ്പ് സിനിമകൾ, അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല നർമ്മത്തിൽ പോത്തിനെങ്കിൽ കുറേയധികം സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫാമിലി സിനിമ തന്നെയാണ്, എല്ലാവർക്കും പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമ. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 2.9 അല്ലെങ്കിൽ 2.8 ഒക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് പോയിരുന്നതന്നെ കാണുക. വളരെയധികം നല്ല ടച്ചിങ് ആയിട്ടുള്ള മൂമെൻറ്റ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നുടവേ. ബൈ.